പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CES പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കുറിച്ചാണ്. CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോബ് ഡൗഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഒരു എക്സ്റ്റൻഷൻ ആണെന്ന് നമുക്ക് പറയാം. CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ആരോ, ചെനേരി, മിൻഹാസ്, സോളോ ഇത്രയും പേരാണ് CES പ്രൊഡക്ഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ആരോ, ചെനേരി, മിൻഹാസ്, സോളോ അവർ അവരുടെ ഒരു പേപ്പറിൽ 1961 പബ്ലിഷ് ചെയ്തിട്ടുള്ള പേപ്പറിലാണ് ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു നിയോ ക്ലാസിക്കൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് എ നിയോ ക്ലാസിക്കൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഞാൻ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ ഷോർട്ട് ആക്കിയിട്ട് ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. സോഫാർ നിങ്ങൾ ഇതിനെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് വായിക്കുക. CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് എ നിയോ ക്ലാസിക്കൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. CES എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി സബ്സ്റ്റിറ്റ്യൂഷൻ. CESന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സോ ഇതൊരു കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി സബ്സ്റ്റിറ്റ്യൂഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. ഇതിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ്പ്രസ് ചെയ്യുന്നത് ക്യൂ ഈസ് ഈക്വൽ ടു എ മൾട്ടിപ്ലൈഡ് ബൈ ആൽഫ കെ റൈസ് ടു റോ പ്ലസ് വൺ മൈനസ് ആൽഫ ഇൻടു എൽ റൈസ് ടു റോ ഓൾ റൈസ് ടു ഗാമ ഡിവൈഡഡ് ബൈ റോ. നോക്കൂ, ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലുള്ള ടെക്നിക്കൽ റിലേഷൻഷിപ്പ് ആണ് പ്രൊഡക്ഷൻ ഫംഗ്ഷനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ ഹിയർ ക്യൂ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ആൻഡ് കെ ആൻഡ് എൽ ഈസ് ക്യാപിറ്റൽ ആൻഡ് ലേബർസ് ആർ ദി ടു ഇൻപുട്സ് ദാറ്റ് വി ആർ യൂസിങ് ഇൻ അവർ പ്രൊഡക്ഷൻ, ക്യാപിറ്റൽ ആൻഡ് ലേബർ. സോ ആൽഫ എന്ന് പറയുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റർ ആണ്. അതായത് നമ്മുടെ ക്യാപിറ്റലിന്റെയും ലേബറിന്റെയും റെസ്പെക്റ്റീവ് ഷെയർ ഔട്ട്പുട്ടിലേക്ക് എത്രയുണ്ട് എന്ന് നമ്മൾ നോക്കുകയാണ്. ദെൻ റോ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ പാരാമീറ്റർ ആണ്. റോ സബ്സ്റ്റിറ്റ്യൂഷൻ പാരാമീറ്റർ, ആൽഫ ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റർ, ദെൻ ഗാമ ഡിവൈഡഡ് ബൈ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ടു സ്കെയിൽ മെഷർ ചെയ്യുന്നതാണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ പാരാമീറ്റർ ആണ്, അല്ലെങ്കിൽ ഇതൊരു എഫിഷ്യൻസി പാരാമീറ്റർ ആണ്. അതായത് ക്യാപിറ്റലും ലേബറും അല്ലാതെ നമ്മുടെ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാരാമീറ്റർ ആണ് എഫിഷ്യൻസി പാരാമീറ്റർ, അല്ലെങ്കിൽ ടെക്നോളജിക്കൽ പാരാമീറ്റർ. ടെക്നോളജിക്കൽ എൻഹാൻസ്മെന്റ് കൊണ്ട് നമ്മളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് നമ്മുടെ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും മുകളിലേക്ക്. സോ ആ ഒരു പാരാമീറ്റർ ആണ് എ എന്ന് പറയുന്നത്. സോ നമ്മൾ എന്താ പറഞ്ഞത്? ക്യൂ ടോട്ടൽ ഔട്ട്പുട്ട് ആണ്, കെ ക്യാപിറ്റൽ ആണ്, എൽ ഈസ് ഈക്വൽ ടു ലേബർ, എ ഒരു എഫിഷ്യൻസി പാരാമീറ്റർ ആണ്, ആൽഫ ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റർ ആണ്, ദെൻ റോ ഈസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂഷൻ പാരാമീറ്റർ, ദെൻ ഗാമ ഡിവൈഡഡ് ബൈ റോ റിട്ടേൺ ടു സ്കെയിൽ ആണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ഇവിടുത്തെ നമ്മുടെ റോക്ക് പകരം തീറ്റ കാണാം, ഇങ്ങനെ തീറ്റ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് സൈനിൽ മാത്രം വ്യത്യാസമുള്ളൂ, നമ്മുടെ തിയോറിറ്റിക്കൽ പാർട്ടിൽ ഒരു വ്യത്യാസമില്ല, നമ്മുടെ കണ്ടന്റിലും ഒരു വ്യത്യാസമില്ല. സൈനിൽ വ്യത്യാസം വരുമ്പോൾ ത്രൂ ഔട്ട് നമ്മൾ തീറ്റ ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സോ മൈനസ് തീറ്റ ആവുമ്പോൾ നമ്മുടെ ഇലാസ്റ്റിസിറ്റി വൺ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് തീറ്റ ആവും, അതൊന്ന് ശ്രദ്ധിക്കണം. അതായത് ഗാമ ഗ്രേറ്റർ ദാൻ വൺ എന്ന് പറഞ്ഞാൽ ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ ആണ്, നമ്മുടെ ഇൻപുട്ടിൽ വരുത്തിയ മാറ്റത്തെക്കാളും കൂടുതലായിരിക്കും ഔട്ട്പുട്ടിൽ വരുന്ന മാറ്റം. ഗാമ ഈസ് ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ ആണ്. ദാറ്റ് മീൻസ് നമ്മൾ ഇൻപുട്ടിൽ എത്രയാണോ വർദ്ധിപ്പിച്ചത്, അല്ലെങ്കിൽ എത്രയാണോ മാറ്റം വരുത്തിയത്, അതേ അളവിൽ ഔട്ട്പുട്ടിൽ മാറ്റം വരും. ഗാമ ലെസ് ദാൻ വൺ എന്ന് പറയുമ്പോൾ ഡിക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ ആണ്, നമ്മുടെ ഇൻപുട്ടിൽ വരുത്തിയ മാറ്റത്തെക്കാൾ കുറവായിരിക്കും ഔട്ട്പുട്ടിൽ വരുന്ന മാറ്റം. ഇനി നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് CES പ്രൊഡക്ഷൻ ഫംഗ്ഷനിലേക്ക് വരുമ്പം, CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഒരു ഹോമോജീനിയസ് ഓഫ് ഡിഗ്രി വൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കോബ് ഡൗഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പോലെ തന്നെ ഒരു ഹോമോജീനിയസ് ഓഫ് ഡിഗ്രി വൺ ആണ്. ഇഫ് യു ആർ ഇൻക്രീസിംഗ് ദി ഇൻപുട്ട് ക്യാപിറ്റൽ ആൻഡ് ലേബർ, നമ്മൾ രണ്ട് ഇൻപുട്സ് ആണ് ഉപയോഗിക്കുന്നത്, ക്യാപിറ്റലും ലേബറും. നമ്മുടെ പ്രൊഡക്ഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മൂലധനവും ലേബർ തൊഴിലാളിയുമാണ്. സോ ക്യാപിറ്റൽ ആൻഡ് ലേബർ നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണ് CES പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ. ഒരു എൻ ടൈംസ് ഇൻക്രീസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, ഒരു കോൺസ്റ്റന്റ് ആണ്, എൻ ടൈംസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഔട്ട്പുട്ടും അതേ അളവിൽ തന്നെ എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ട് വിൽ ആൾസോ ഇൻക്രീസ് എൻ ഫോൾഡ്. ഔട്ട്പുട്ടും എൻ ടൈംസ് ഇൻക്രീസ് ചെയ്യും. രണ്ട് ക്യാപിറ്റൽ ഉള്ളിടത്ത്, അല്ലെങ്കിൽ രണ്ട് മെഷീൻ ഉള്ളിടത്ത് നമ്മൾ നാല് മെഷീനാക്കി ഇൻക്രീസ് ചെയ്തു, രണ്ട് ലേബർ ഉള്ളിടത്ത് നാല് ലേബറാക്കി ഇൻക്രീസ് ചെയ്തെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഇരട്ടിപ്പിക്കുകയാണ് ചെയ്തത്, ഔട്ട്പുട്ടും അതേപോലെ എന്ത് ചെയ്യും, ട്വൈസ് ആവും, ഇരട്ടിക്കും. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എല്ലാ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനും പോലെ ആവറേജ് ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലേബർ, ആവറേജ് ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലേബർ എന്തായിരിക്കും? ഹോമോജീനിയസ് ഓഫ് ഡിഗ്രി സീറോ ആയിരിക്കും. കോബ് ഡൗഗ്ലസിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ആവറേജ് ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലേബർ ഹോമോജീനിയസ് ഓഫ് ഡിഗ്രി സീറോ ആയിരിക്കും. സോ ഈ ഒരു പ്രോപ്പർട്ടി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഐസോകോണ്ടിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ക്യാപിറ്റൽ ഫോർ ലേബർ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺവെക്സ് ആയിരിക്കും, കോൺവെക്സ് ഷേപ്പ് ആയിരിക്കും. ഫോർത്ത് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരാമീറ്റർ ആയിട്ടുള്ള റോ. ഇൻ ദി CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഡിറ്റർമൈൻ ദി ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ.
അപ്പോൾ നമ്മുടെ പാരാമീറ്റർ ആയിട്ടുള്ള റോ ആണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ മെഷർ ചെയ്യാനുള്ള ഫോർമുല ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ഈക്വൽ ടു 1/(1 -) റോ എന്നാണ്. ഇപ്പോൾ തീറ്റയാണെങ്കിൽ ഇതിന് പകരം തീറ്റയായിരിക്കും വരിക, റോക്ക് പകരം തീറ്റയായിരിക്കും. ഇനി അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് വരികയാണെങ്കിൽ ലിയോണ്ടിഫ് ലീനിയർ ആൻഡ് കോബ് ഡൗഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആർ സ്പെഷ്യൽ കേസസ് ഓഫ് സി എസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. സി എസ് പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ സ്പെഷ്യൽ കേസുകളാണ് ലിയോണ്ടിഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ലീനിയർ ആൻഡ് കോബ് ഡൗഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അതായത് റോയുടെ വാല്യൂ സീറോയുടെയും ഇൻഫിനിറ്റിയുടെയും ഇടയിലായിരിക്കും. ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ സീറോയുടെയും വണ്ണിന്റെയും ഇടയിലായിരിക്കും. നമ്മുടെ റോയുടെ വാല്യൂ വൺ ആണെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻഫിനിറ്റി ആയിരിക്കും. ദെൻ വി ഗെറ്റ് എ ലീനിയർ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. അതായത് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് ലേബർ. ക്യാപിറ്റലിന്റെയും ലേബറിന്റെയും സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി സബ്സ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെയൊക്കെ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി തന്നെ ആയിരിക്കും. ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻഫിനിറ്റി ആയിരിക്കും. ദെൻ റോ ഇസ് ഈക്വൾ ടു സീറോ ആണെങ്കിൽ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? റോ ഇസ് ഈക്വൾ ടു സീറോ ആണെങ്കിൽ ദെൻ ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? വൺ ആയിരിക്കും. അപ്പോൾ കോബ് ഡൗഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. സോ കോബ് ഡൗഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ കോൺവെക്സ് ഷേപ്പിലാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി പോകുന്നത്, കോൺവെക്സ് ഷേപ്പിലാണ്. സോ കോൺവെക്സ് എന്ന് പറയുമ്പോൾ ഒരു ഏത് പോയിന്റ് എടുത്താലും കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി സബ്സ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഇവിടെ ഇലാസ്റ്റിസിറ്റി ഇസ് ഈക്വൾ ടു വൺ ആയിരിക്കും. ദെൻ റോ ഇസ് ഈക്വൾ ടു ഇൻഫിനിറ്റി ആണെങ്കിൽ ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? സബ്സ്റ്റിറ്റ്യൂഷൻ സീറോ ആയിരിക്കും. അതായത് സീറോ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ആയിരിക്കും. അത് നമുക്കറിയാം എൽ ഷേപ്പ് ആണ്, എൽ ഷേപ്പ് അല്ലെങ്കിൽ ലിയോണ്ടിഫ് ആണ്, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ലിയോണ്ടിഫ് ആയിരിക്കും, എൽ ഷേപ്പ് ആയിരിക്കും. ഇവിടെ ക്യാപിറ്റൽ ലേബറിന്റെ സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? സീറോ ആണ്. ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും സീറോ ആയിരിക്കും. സോ ഇത്രയാണ് നമ്മുടെ സി എസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിലുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.